ഹായ് നിങ്ങൾ അടുത്ത കളിക്ക് റെഡിയാണോ റെഡി റെഡിയാണോ റെഡി താങ്കളുടെ ടീമിന്റെ കളർ പറയൂ പിങ്ക് ടീം അതാണോ പിങ്ക് ബോൾ ആ പിങ്ക് ബോൾ ഓക്കേ താങ്കളുടെ ടീമിന്റെ കളർ പച്ച ഗ്രീൻ ഗ്രീൻ ഓക്കേ അതാണ് ഗ്രീൻ ബോൾ ആ അതെ ഓക്കേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോ കളിക്കാൻ തയ്യാറായില്ലേ തയ്യാറാണ് പോയിന്റ് ഒക്കെ നോക്കി ചാൻസ് ഉള്ളത് റോയ്ക്ക് ആണ് റിച്ച് കുറച്ചു നിങ്ങൾക്ക് നിന്റെ ചാൻസ് നിങ്ങൾ കാണിക്കാൻ പാടും ആ ഓക്കേ ഇനി സ്റ്റാർട്ട് പറയുമ്പോൾ കറക്റ്റ് ത്രോ ചെയ്യണം ആരുടെ ബോളാണ് കറക്റ്റ് ഇതിൽ വീഴാന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആ ഓക്കെ അയ്യോ ഉറക്കം വരില്ല ആ ശരി ഓക്കെ റെഡി വൺ ടു ത്രീ എറിഞ്ഞോ എന്റെ തലമണ്ട പോയിരിക്കുന്നു ബക്കറ്റിലേക്കാണ് എറിയാൻ പറഞ്ഞത് എന്റെ തലമണ്ടയിലേക്കല്ല വെരി ബാഡ് മതി മതി എഴുതിക്കോ അങ്ങനെ റോയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയിരിക്കാണ് നമുക്ക് നോക്കാം റിച്ചാർഡ് സ്റ്റീവ് ഒന്ന് പിടിച്ചോ എറിയാൻ പറഞ്ഞിട്ടില്ല എന്റെ കാലൊന്ന് നിങ്ങൾ എന്നെ ഉന്നം വെച്ചിട്ടാണെന്ന് ഒന്ന് മൊത്തം എറിയണം ശരിക്കും പോയിരുന്നു കറക്റ്റ് ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ ഓക്കെ റെഡിയാണോ ഉന്നം പിടിച്ചോ ഞാൻ റെഡി വൺ ടു ത്രീ പറയുമ്പോഴേ എറിയാൻ പാടുള്ളൂ കേട്ടോ ആ ഉന്നം പിടിച്ചാ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ എൻ്റെ ഇപ്പുറത്തെ കാലം പോയി ആ ഈ കളി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് എഴഞ്ഞെഴഞ്ഞ് ഇറക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അങ്ങനെ വീണ്ടും റോയ്ക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ് റോയ് എവിടെ റോയ് എവിടെ റോയ് പോയി റോയ് കാണാനില്ലല്ലോ റോയ് എവിടെ റോയുടെ പച്ച ബോളുമായി റോയ് മുങ്ങിയിരിക്കുകയാണ് റോയ് എവിടെ പോയിരിക്കുന്നു യെസ് റോയ് തിരിച്ചു വന്നിരിക്കുന്നു വടാ വടാ വീണ്ടും റോയ്ക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണിട്ടില്ല ഇനി വീണ്ടും നോക്കിക്കോളൂ ഉന്നം നോക്കിക്കോ റെഡിയാണോ താങ്കൾ ഓക്കെ ഞാൻ എണ്ണാൻ പോവാണ് One, two, three. Oh my God. Just ഒന്ന് ചെരിഞ്ഞു പോയി എന്നാലും സാരമില്ല അടുത്തടുത്ത് വരുന്നുണ്ട് കറക്റ്റ് നോക്കുക കറക്റ്റ് പറഞ്ഞാൽ വീണ്ടും അടുത്ത് വരുന്നതാണ് അടുത്ത ചാൻസ് റിച്ചാർഡ് റിച്ചാർഡ് ലൈനിലേക്ക് വരൂ യെസ് താങ്കൾ റെഡിയാണോ ഞാൻ കൗണ്ട് ചെയ്യട്ടെ വൺ ടു ത്രീ സ്റ്റാർട്ട് ഓ മൈ ഗോഡ് അതും ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിരിക്കുകയാണ് വീണ്ടും മൂന്നാമത്തെ ചാൻസുമായി റോയ് വീണ്ടും കറക്റ്റ് ഒന്ന് നോക്കൂ ജസ്റ്റൊക്കെയാണ് പോകുന്നത് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് ചെരിഞ്ഞ് പോവാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ ഇടാൻ പറ്റും വലിയ ബക്കറ്റാണ് കുഞ്ഞു ബോളാണ് സുഖമായിട്ട് വീഴും നോക്കാം ഒന്നും പിടിച്ചാ കൗണ്ട് ചെയ്യട്ടെ റെഡി വൺ ടു ത്രീ ബക്കറ്റിലേക്ക് നോക്കിയിട്ട് അറിയും അടുത്തെത്തുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ അവിടെ പോയി നിൽക്കൂ ആ ഓക്കെ അടുത്തത് റിച്ചുവിൻ്റെ ടേൺ ആണ് ഇത് മൂന്നാമത്തെ ടേൺ ആണ് അപ്പൊ റെഡിയാണോ കൗണ്ട് ചെയ്യട്ടെ റെഡി വൺ ടു ത്രീ എറിഞ്ഞോളൂ കറക്റ്റ് നോക്കി എറിഞ്ഞോളൂ ഓ വീണ്ടും എന്റെ കാലുമിക്കാണ് നീ ഉന്നം വെക്കുന്നത് ബക്കറ്റിലേക്ക് ഉന്നം വെക്കും കുട്ടിയും അങ്ങനെയുള്ള കാലുമിക്കല്ല ഓക്കെ വീണ്ടും റോയ് വന്നിരിക്കുന്നു റോയ് റോയ് ഇത് വീഴ്ത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റോയ് വന്നിരിക്കുന്നത് റോയുടെ നാലാമത്തെ ടേണാണ് വീണ്ടും റെഡി ഏയ് നിനക്ക് അത് ഫൗൾ അത് ഫൗൾ അത് ഫൗളായി അംഗീകരിക്കുന്നതാണ് കൂട്ടുന്നതല്ല അപ്പോൾ റോയുടെ ഏറാണ് റോയ് കറക്റ്റ് ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കോളൂ ഞാൻ പറയാൻ പോണ് വൺ ടു ത്രീ ബക്കറ്റിലേക്ക് നോക്കി അറിഞ്ഞോളൂ കുഴപ്പമില്ല നമുക്ക് നോക്കാം ഒരു ചാൻസ് കൂടിയുണ്ട് അപ്പോ റിച്ചുവിന്റെ നാലാമത്തെ ചാൻസ് ആണ് ഓക്കെ റെഡിയാണോ യെസ് അപ്പൊ ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ് വൺ ടു ത്രീ ബക്കറ്റിലേക്ക് കറക്റ്റ് നോക്കൂ ആ പോട്ടെ കണ്ടോ കണ്ടോ ജസ്റ്റ് കൊണ്ടുപോയി കറക്റ്റ് ആയിട്ട് വന്നു കണ്ട കണ്ടാ റോയെ അപ്പൊ ഒന്നുകൂടി നോക്കിക്കേ പിന്നെ അടുത്തത് വീണ്ടും ലാസ്റ്റ് ചാൻസ് ആണ് റോയ്ക്ക് ഇതിൽ ആ ഒരു പ്രാവശ്യമെങ്കിലും വീണാൽ മതി ഇന്ന് നോക്കിക്കോ കറക്റ്റ് പോയിന്റ് നോക്കിക്കോ റെഡി വൺ ടു ത്രീ കറക്റ്റ് നോക്കി അറിഞ്ഞോ
Oh my god. വീണ്ടും ലാസ്റ്റ് ചാൻസ് ആണ് റിച്ചുവിന്. ഇതിലും കൂടി വേണ്ടില്ലെങ്കിൽ നമ്മൾ ഈ കളി വേണമെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം കൂടി എറിയാൻ വേണമെങ്കിൽ ചാൻസ് തരാം. ഓക്കെ, കറക്റ്റ് വീഴ്ത്താൻ നോക്കണേ, കറക്റ്റ് വീഴ്ത്താൻ നോക്കണേ, കറക്റ്റ് വീഴ്ത്താ വീണ്ടും ഒരു പോയിന്റ് കിട്ടുന്നതാണ്, വീണ്ടും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, റെഡി, വൺ ടു ത്രീ. ഓ മൈ ഗോഡ്, വക്കിൽ കൊണ്ടു, ക്യാമറ എയിമിംഗ് കൊണ്ടു, പക്ഷേ അതിനുള്ളിൽ വീണില്ല. അതെ, അതൊന്ന് റൗണ്ട് അടിച്ച് പുറത്തേക്ക് പോയി, അപ്പൊ അത് കൂട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത് വന്നതുകൊണ്ട് വീണ്ടും ഓരോ ചാൻസ് തന്നു നോക്കാം, നോക്കട്ടെ. അപ്പോ റോയ്, റോയ്ക്കാണ് ഫസ്റ്റ് ചാൻസ് കിട്ടിയിരിക്കുന്നത്. റോയ് കറക്റ്റ് ഉന്നം നോക്കി, കറക്റ്റ് വീഴ്ത്താൻ പറ്റുമോ നോക്കി. കറക്റ്റ്, റെഡി, വൺ ടു ത്രീ, സ്റ്റാർട്ട്. പറഞ്ഞേ, ആ എന്റെ സ്ഥലം ഉണ്ടായ്മ ഉള്ളു. എന്നിട്ടും വീണില്ല, അപ്പൊ കാര്യമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ കളി അപ്പൊ നമുക്ക് മാറ്റിയാലോ? ഓക്കെ, ഈ കളിയെ നമ്മൾ ഇതിൽ നിന്ന് ഡിലേറ്റ് ചെയ്തിരിക്കുന്നു. ഡിലേറ്റ് ചെയ്യല്ല, രണ്ടുപേർക്കും സീറോ സീറോ പോയിന്റോട് കൂടി ഈ കളി നമ്മൾ മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ കളിയിൽ രണ്ടുപേർക്കും ബൗൾ ഇടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്നാലും റിച്ചുവിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളിയിലേക്ക് പോവാം. ഈ കളിയിൽ നമുക്ക് ആര് ജയിക്കുമെന്ന് നോക്കാം. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? റോയ്. നോക്കാം ആരാ ജയിക്കണം, നമുക്ക് നോക്കാം. റിച്ചു ആണോ റോയ് ആണോ ജയിക്കണം നോക്കാം. അടുത്ത കളി ആണ്, കളിയുടെ പേരാണ് യെസ് സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പൊ നമ്മൾ റെഡി ആയിരിക്കുകയാണ്, സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം റോയുടെ ടേൺ ആണ്. റോയ് ബ്ലൂ ആണ്, റിച്ചു റെഡ് ആണ്. യെസ്, അതിഗംഭീരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ആരും എൻ്റർ ആയിട്ടില്ല. നമുക്ക് നോക്കാം ആരും ഉണ്ടാവുന്നു. ആദ്യം വൺ വീഴുന്ന ആളായിരിക്കും എൻ്റർ ആകുന്നത്. ഇതുവരെ റെഡ്ഡായിട്ടില്ല. ആ, ഇതാ റോയ് കയറി കയറി പോകുന്നു, അതിശക്തമായി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. റിച്ചുവിന് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. റോയ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദാ റിച്ചു കയറിയിരിക്കുന്നു, റിച്ചു കയറിയിരിക്കുന്നു. യെസ്, 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 എത്രയും പെട്ടെന്ന്. ആദാ, വോ, വോ, അതൊരു ബംസിക് വാവ ഷോട്ടായിരുന്നു. ഇതാ റിച്ചു, ഇതാ ഗംഭീരമായി കളിച്ച് വീണ്ടും പോയിന്റ് നേടുമെന്നുള്ള ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു റിച്ചു. ഇതാ റിച്ചു കയറി മുകളിലെത്തിക്കൊണ്ടിരിക്കുന്നു. റോയിന് ഇതാ പാമ്പ് കടിച്ചു. ഓ മൈ ഗോഡ്, പാമ്പ് കടിച്ചെങ്കിലും വിശ്വാസം കളയാതെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് റോയ്. യെസ്, ഇതാ റോയ് തൊട്ട് മുകളിൽ ജയിക്കാനായി തൊട്ട് മുൻപിലായിട്ട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഇതിൽ റോയ് തിരിച്ച് പോയിന്റ് പിടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. യെസ് റോയ്, കമോൺ, കമോൺ. ഓ മൈ ഗോഡ്, റോയിയെ പാമ്പ് തിന്നിരിക്കുന്നു. രണ്ടുപേരും വീണ്ടും സെയിം പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ, റോയ് വീണ്ടും എന്താ വലിയൊരു അനക്കൊണ്ട വിഴുങ്ങിയിരിക്കുകയാണ്. നോക്കട്ടെ ആര് ജയിക്കുമെന്ന് നമുക്ക് വീണ്ടും നോക്കാം. വീണ്ടും മത്സരം മുറുകുന്നു. ഇതാ റിച്ചു വീണ്ടും മുകളിലെത്തിയിരിക്കുന്നു. റിച്ചു വെറും 5 പോയിന്റിന്റെ ഡിഫറൻസിൽ ഇതാ 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 റിച്ചു ഇതാ ഒറ്റ പോയിന്റിൽ നിൽക്കുന്നു. വീണ്ടും റിച്ചു. അങ്ങനെ റെഡ് വീണ്ടും, കൺഗ്രാജുലേഷൻ. റിച്ചുവിന്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ ഗെയിമിലും വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ. ആദ്യത്തെ കളി ജയിച്ചു, രണ്ടാമത്തെ കളിയിൽ താങ്കൾക്ക് പോയിന്റ് ഒന്നും കിട്ടിയില്ല. മൂന്നാമത്തെ കളിയിൽ വീണ്ടും പോയിന്റ് എടുത്തുകൊണ്ട് ഇപ്പോൾ 2 പോയിന്റ് ആണ് താങ്കൾക്കുള്ളത്. അപ്പോൾ നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് താങ്കൾക്ക് വീണ്ടും സമ്മാനം. ഇനിയും ജയിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത കളിയിൽ കളിക്കാൻ തയ്യാറാണോ? അടുത്ത കളി റോയ് റിച്ചുവിനെ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ആ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ കളി എന്താണെന്നറിയോ?
പ്രാവശ്യം നമ്മൾ കളിക്കാൻ പോകുന്നത് ലുഡോ. യെസ്, ഇത് താങ്കൾക്ക് എന്താണ് പറയാനാണ്? നമുക്ക് നോക്കാം ആര് ജയിക്കുന്നു. ഓക്കെ, യെസ്. ഈ കളിയിൽ ജയിച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കളിയിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് അല്ല, രണ്ട് പോയിന്റ് കിട്ടും. രണ്ട് പോയിന്റ് എങ്ങാനും റോയ് ജയിച്ചു കഴിഞ്ഞാൽ റോയ്ക്ക് രണ്ട് പോയിന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും സെയിം പോയിന്റ് ആവും. അല്ല, റിച്ചുന് രണ്ട് പോയിന്റ് കിട്ടണമെങ്കിൽ റിച്ചുന് നാല് പോയിന്റ് കിട്ടും. അപ്പോൾ ഇതിന്റെ കപ്പ് റിച്ചുന് കിട്ടും. ഓക്കെ, കളി അങ്ങനെ. റിച്ചുന്റെ ടേണാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നോക്കാം, വന്നിട്ടില്ല, വന്നിട്ടില്ല. രണ്ടുപേരും ഇതാ ഭയങ്കര ക്രൂരകർഷമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ റോയ്, റോയിയുടെ ഇതാ നാലാമത്തെ കോയിൻ. ഉള്ളി കേറി, ഉള്ളി കേറി. വാ, മൂന്ന് കോയിൻ പിടിച്ചിരിക്കുന്നു. റിച്ചു, അമ്മോ, റോയ് ജയിച്ചു. അപ്പൊ അത് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരിച്ചു വരോടുകൂടി റോയ് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. അപ്പോ അവർക്ക് അപ്പൊ ഇനി നമുക്ക് ഒരു കുഞ്ഞ ഗെയിം കൂടി കളിക്കാം. ആ ഗെയിം കളിച്ചാലാണ് ആർക്ക് സമ്മാനം എന്നറിയാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെ രണ്ടുപേരും രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു കുഞ്ഞ ടാസ്ക് കൂടിയാണ് നിങ്ങൾക്ക് തരാറുന്നത്. ഇതൊരു ഗെയിം അല്ല, ഒരു ചെറിയ ടാസ്ക്. ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ കപ്പ് പൊക്കാവുന്നതാണ്. ഓക്കെ, ചെയ്യാൻ തയ്യാറാണോ? ചെയ്യാൻ തയ്യാറാണോ? ഓക്കെ, രണ്ടുപേരും വാശിപ്പുറത്താണ്, ജയിക്കും ജയിക്കുമെന്ന് നോക്കാം. അപ്പോ ഇന്നത്തെ ടാസ്ക്കാണ് തവളച്ചട്ടം. തവളച്ചട്ടം അഞ്ച് പ്രാവശ്യം ചാടണം. ഓക്കെ, ഞാൻ റെഡി. അവിടെ പോയി, വൺ ടു ത്രീ സ്റ്റാർട്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ്. ആ ടാസ്ക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു, ആര് ജയിച്ചു എന്നാണ് തോന്നുന്നത്? റിച്ചു ജയിച്ചെന്നാണോ തോന്നുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. രണ്ടാളും, രണ്ടാൾക്ക് കൈ നിറയെ സമ്മാനം തരാൻ പോവുകയാണ്. രണ്ടാളും കൂടി ഒരുമിച്ച് കപ്പ് ഉയർത്തുക. ഓക്കെ, ഇനി അടുത്തതായി സമ്മാനദാന ചടങ്ങാണ്. സമ്മാനം വേണ്ടേ? യെസ്. അപ്പോ നിങ്ങളുടെ ട്രോഫി ഇതാ. യെസ്, കൈയടിക്കില്ലേ? ആർക്കെന്തോ സന്തോഷം ഇല്ലാത്ത ജയിച്ചതിന്റെ സന്തോഷം കാണിക്കതാ. നിങ്ങൾ ജയിച്ചതിന്റെ സന്തോഷം കാണിക്കാൻ.